എന്ന് പകൽക്കാലം യേശുവിന്റെ മുമ്പിലേക്ക് മരണത്തിന്റെ മഞ്ചമായി ആരെങ്കിലും വന്നു നിൽക്കുന്നുവെങ്കിൽ അവരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു സ്ത്രീയേ നീ കരയണ്ട ജീവനായവൻ നിന്റെ മുമ്പിൽ വന്നു നിൽക്കുകയാണ് ആരും സഹായിപ്പാനില്ല പക്ഷേ ലോകം മുഴുവൻ അവിടെ ചുറ്റുമുണ്ടെന്ന് ആ പട്ടണം മുഴുവൻ അവളോട് കൂടെയുണ്ടെന്ന് എങ്ങോട്ട് പോയപ്പോഴാ വിലാപയാത്രയ്ക്ക് നിന്നെ കുഴിച്ചു മൂടാൻ നിന്റെ വാഗ്ദത്തത്തെ കുഴിച്ചു മൂടാൻ ഒരു പട്ടണം മുഴുവൻ നിന്റെ കൂടെയുണ്ട് നീ വാസ്തവമായി തകർന്നവളെങ്കിൽ നീ ദൈവത്തെ വിളിക്കുന്നവളെങ്കിൽ നീ ഉയരത്തിലേക്ക് കണ്ണ് ഉയർത്തുന്നവനെങ്കിൽ നിന്റെ അടുത്തേക്ക് തക്ക സമയത്ത് അവൻ ഇടങ്ങി വരും മരണ വീട്ടിൽ ജീവനുള്ളവൻ കടന്നു ചെല്ലണം എന്ന് പകൽക്കാലം എന്നെയും നിന്നെയും ദൈവം വിട്ടിരിക്കുന്നത് ശവമടക്കം നടത്തുവാനല്ല എന്നെയും നിന്നെയും ദൈവം വിളിച്ചിരിക്കുന്നത് ജീവൻ പകരുവാനാ ജീവൻ പകരുവാനാ ആ ജീവൻ എന്ന് പകൽക്കാലം വെളിപ്പെടുകയാ വെളിപ്പാട് പുസ്തകം 1:17 അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു ഭയപ്പെടേണ്ട ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട് സ്തോത്രം യോഹന്നാനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന ഭാഗമാണ് നാം വായിച്ചത് യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ തൻ്റെ അടുത്ത് ദൈവം പ്രത്യക്ഷമായിട്ട് ദൈവാത്മാവ് സംസാരിക്കുന്ന വിഷയം ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു ആദ്യനും അന്ത്യനും ജീവനുള്ളവനും നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നാൽ സ്തോത്രം നമ്മൾ ഭയപ്പെടേണ്ട അവൻ്റെ ജീവൻ നമ്മളിലേക്ക് പകരുവാനിടയായിത്തീരും അതുകൊണ്ടാണ് ഒരു പത്മോസ് ദ്വീപിന് യോഹന്നാനെ നശിപ്പിക്കുവാൻ കഴിയാതായിത്തീർന്നത് അപ്പോൾ ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയേണ്ടത് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ കരത്തിലുണ്ട് ഈ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ദൈവം ആരുടെ കയ്യിലും കൊടുത്തിട്ടില്ല ഏത് മരിച്ച വിഷയത്തെയും തുറന്ന് വെളിയിൽ കൊണ്ടുവരുവാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് ഒരുവൻ്റെ താക്കോൽ ഉണ്ടായെങ്കിൽ ചിലതിനെ തുറന്ന് വെളിയിൽ കൊണ്ടുവരണം അപ്പോൾ മരണത്തിൽ ഹാലലൂയ ആയിരിക്കുന്ന വിഷയം പാതാളത്തിൽ ആയിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വെളിച്ചമില്ലാതിരിക്കുന്ന വിഷയം ജീവനില്ലാതിരിക്കുന്ന വിഷയം മരിച്ച വിഷയത്തെ അവിടെ നിന്ന് തുറന്ന് ജീവനിലേക്ക് കയറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് അതിന് വേറെ ആരുടെ കയ്യിലും ദൈവം അധികാരം കൊടുത്തിട്ടില്ല എന്നാൽ പത്രോസിന് ദൈവം ഒരു അധികാരം കൊടുത്തു എന്താ അധികാരം സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും അപ്പോൾ കർത്താവ് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ അല്ല കൊടുത്തത് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ പത്രോസിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന താക്കോൽ ഏതാണ് ജനത്തെ ജീവനിലേക്ക് കടത്തുവാൻ ജനത്തെ നിത്യതയിലേക്ക് കടത്തുവാൻ ഇവിടെ പറയുന്നു എൻ്റെ കയ്യിലിരിക്കുന്ന താക്കോല് ഹാലേലു എന്താണ് മരണത്തിൻ്റെ താക്കോല് ഇത് ഞാൻ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എൻ്റെ സമയത്തിന് മുമ്പേ ഞാൻ പറയാതെ ആരെയും പൂട്ടുവാൻ ഞാൻ അനുവദിക്കത്തില്ല അപ്പോൾ ആ ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയത്തിൽ ഇടപെട്ടാലുണ്ടല്ലോ സ്തോത്രം അതിനൊരു ഉയർപ്പുണ്ട് ഈ ഒരു വിശ്വാസം നമുക്ക് വേണം എൻ്റെ കർത്താവ് വന്നത് എന്തിനാണ് കർത്താവ് വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവത്തിൻ്റെ പുത്രൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് 1 യോഹന്നാൻ 3:8 എഴുതിയിട്ടുണ്ട് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി
അപ്പോൾ പിശാച് കെട്ടിയതിനെ പിശാച് മരണത്തിലേക്ക് തള്ളിയതിനെ പിശാച് കൊന്നുകളയുന്നതിനെ വിടുവിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ കരത്തിൽ ഇരിക്കുന്നവനെ നശിപ്പിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് പിശാചിൻ്റെ പ്രവൃത്തി അഴിയും. ഇന്ന് പകൽക്കാലത്ത് ഈ ആരാധനയിൽ ചില ബന്ധനങ്ങൾ അഴിയും, പിശാചിൻ്റെ ചില പ്രവൃത്തികൾ അഴിയും, ചില മരണത്തിൻ്റെ വെല്ലുവിളികൾ അഴിയും, ചില പാതാളത്തിൻ്റെ ഗോപുരങ്ങൾ തകരും, ചില ഇരുട്ടിൻ്റെ ശക്തികൾ തകരും. ഹല്ലേലൂയ, അവൻ അധികാരമുള്ളവൻ നമ്മുടെ മധ്യത്തിൽ വടന്നു വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തു സഭയുടെ മധ്യത്തിൽ എഴുന്നള്ളി വരുന്നത് തൻ്റെ ജനത്തിന്റെ ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്ന് വീടുകൾ നൽകുവാനാണ്. ഇന്ന് പകൽക്കാലം ചില ഇരുട്ടിന്റെ ശക്തികൾ, ഓ അന്ധകാരത്തിന്റെ ശക്തികൾ തകരുകയാ. അധികാരമുള്ളവനാ കടന്നു വന്നിരിക്കുന്നത്. അതായത് എന്താണ് അധികാരം? സ്തോത്രം, താക്കോൽ കയ്യിലുണ്ട്, തുറന്നു വിടുവാൻ കഴിയുമെന്ന്. അടച്ചതിനെ തുറക്കുവാൻ നമ്മൾ എൻ്റെ വഴി എല്ലാം അടഞ്ഞിരിക്കുക, എല്ലാം പൂട്ടിക്കളഞ്ഞു, എൻ്റെ എല്ലാ വഴിയും പൂട്ടിക്കളഞ്ഞു. ആര്? ശത്രു പൂട്ടി. എന്നാൽ ശത്രു പൂട്ടിയതിനെ അഴിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവം ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിന് കഴിയും, എൻ്റെ ദൈവത്തിന് കഴിയും. നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് പലയിടങ്ങളിലും കടന്നു ചെന്നിട്ടുണ്ട്. ആരും സഹായിക്കുവാനില്ലാതിരിക്കുന്ന വിഷയത്തിലൊക്കെ ദൈവം ചെന്ന് ഇടപെട്ടിട്ടുണ്ട്. കർത്താവ് എവിടെ ചെന്നോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നയിൻ എന്ന പട്ടണത്തിലേക്ക് കർത്താവ് ചെന്നു. വലിയ പുരുഷാരത്തിൻ്റെ കൂടെ നിന്ന് അനുശോചനം അർപ്പിച്ചിട്ട് താൻ പോരുകയല്ല ചെയ്തത്, അവിടെ ചെന്ന് അവിടുത്തെ വിഷയത്തിൽ ദൈവം ഇടപെട്ടു. എന്താണ് അവിടുത്തെ വിഷയം? എന്താണ് അവിടുത്തെ വേദന? ആരാണ് അവിടുത്തെ യഥാർത്ഥമായി വേദനപ്പെടുന്ന വ്യക്തി? അവരുടെ അടുത്തേക്ക് ദൈവം ചെന്നു, എന്നിട്ട് അവളോട് സംസാരിച്ചു, അവിടെ വിഷയത്തിൽ ഇടപെട്ടു. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവം ഇടപെടുന്നത് എവിടാണെന്നറിയാമോ? ആ യഥാർത്ഥ അവകാശിയുടെ അടുത്ത് ചെന്ന് ഇടപെടത്തുള്ളൂ. ഇവിടെ നമ്മൾ പറയുന്നത് പോലെ ശിഷ്യന്മാരോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞ്, അച്ഛനോട് പറഞ്ഞ് ഒന്നുമല്ല കർത്താവ് ചെയ്യുന്നത്. ദൈവവും നമ്മളും ഇടപാടെന്ന് പറയുന്ന നേരിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ തകർന്നിരിക്കുന്ന, നുറുങ്ങിയിരിക്കുന്ന ഒരുവൻ്റെ അടുത്തേക്ക് ചെന്ന് ശൂന്യതയിലേക്ക്, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ചെന്ന് കർത്താവ് അവിടെ വിഷയത്തിൽ ഇടപെട്ടുവെങ്കിൽ, ഇന്ന് പകൽക്കാലം അതേ ദൈവം ഇന്ന് സഭയുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ശൂന്യതയൊന്ന് മാറ്റുവാൻ, നമ്മുടെ വേദനയൊന്ന് മാറ്റുവാൻ, നമ്മുടെ വിഷയത്തിൽ ഇടപെടുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവന് കണ്ണുണ്ടെങ്കിലും കാണുവാൻ കഴിയാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കുവാൻ കഴിയാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കുവാൻ കഴിയാത്ത ഒരു ബിംബമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമ്മുടെ വേദന അറിയുന്ന ഒരു ദൈവമാണ്, നമ്മുടെ നെടുവീർപ്പ് കേൾക്കുന്ന ഒരു ദൈവം. സ്തോത്രം. പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ കയ്യിലുള്ളവൻ, അധികാരം കയ്യിലുള്ളവൻ, അവൻ നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം അവൻ ഇറങ്ങി വന്നുവെങ്കിൽ, നമ്മുടെ വിഷയത്തിൽ അവൻ ഇടപെട്ടുവെങ്കിൽ, ഇന്ന് പകൽക്കാലം നാം ഉറച്ചിരിക്കുക, അവൻ നമ്മളെ വിടുവിക്കുക തന്നെ ചെയ്യും. നമുക്ക് ആ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്കൊന്ന് വരാം. ആ ഭാഗം വായിച്ചാൽ അതിൻ്റെ ആഴം നമുക്കറിയാം. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 7:11 വായിച്ച്, 7:11. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. നയിൻ എന്ന പട്ടണം, അവിടേക്ക് കർത്താവും ഒരു കൂട്ടം ശിഷ്യന്മാരും എല്ലാവരും കൂടെ കടന്നു ചെല്ലുകയാണ്. നയിൻ എന്ന പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, പട്ടണവാതിലിനോട് അടുത്തപ്പോൾ അവിടെ നിന്ന് ഒരു കൂട്ടം ഇങ്ങോട്ട് വരുന്നു. ആ കൂട്ടത്തിലെ പ്രത്യേകത, അതൊരു വിലാപയാത്രയാണ് വരുന്നത്. ഒരു ബാലകനെ മരിച്ചിട്ട് അവനെ മറവു ചെയ്യുവാൻ വേണ്ടി ശവമഞ്ചത്തിൽ കൊണ്ടുവരുന്ന ഒരു ഭാഗം. മരണത്തിൻ്റെ ശക്തിയും ഇവിടെ നിന്ന് ജീവൻ്റെ ശക്തിയും ഏറ്റുമുട്ടുന്ന നിമിഷം. ഓരോ ദൈവഭക്തൻ്റെയും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ അവസരം ഉണ്ടായെന്ന് വന്നേക്കാം. മരണവും
ജീവനും തമ്മിൽ ഏറ്റുമുട്ടുന്ന നിമിഷം. ഇന്ന് പകൽക്കാലം നീ ഉറച്ചു വിശ്വസിക്ക, യേശു ക്രിസ്തുവും മരണവുമായി ഏറ്റുമുട്ടിയാൽ ഇന്ന് പകൽക്കാലം നീ ഉറച്ചിരിക്കുക, അത് മരണം കൊണ്ടുപോകത്തില്ല, അത് ജീവനായി തീരും. ആ പട്ടണവാതിലേക്ക് ചെല്ലുമ്പോൾ യേശുവിൻ്റെ മുമ്പിലേക്ക് വരുന്നത് എന്തുവാണെന്നറിയാമോ? മരണത്തിൻ്റെ വാക്ക്, മരണത്തിൻ്റെ മഞ്ചം. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ മുമ്പിലേക്ക് മരണത്തിൻ്റെ മഞ്ചമായി ആരെങ്കിലും വന്നു നിൽക്കുന്നുവെങ്കിൽ അവരെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, സ്ത്രീയെ നീ കരയണ്ട, ജീവനായവൻ ഹല്ലേലൂയാ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നയിൻ എന്ന പട്ടണം, നയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറയുന്നത് സൗന്ദര്യമെന്ന, സൗന്ദര്യമുള്ള പട്ടണമാണ്. കാര്യമൊക്കെ ശരിയാ, പക്ഷേ ഇപ്പോൾ അവിടുന്ന് കേൾക്കുന്നത് എന്താ? വിലാപത്തിൻ്റെ, കരച്ചിലിൻ്റെ, വേദനയുടെ, ശൂന്യതയുടെ, ഒന്നുമില്ലായ്മയുടെ, നെടുവീർപ്പിൻ്റെ ഒരവസ്ഥ. പലപ്പോഴും നമ്മൾ നോക്കുന്നത് പോലെയൊന്നുമല്ല കാര്യം. നമ്മൾ വിചാരിക്കും എല്ലാം മനോഹരമായിരിക്കുമെന്ന്. എന്നാൽ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ, ആ പട്ടണത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഈ പട്ടണം കാണുന്നത് ശരിയാണ്, പക്ഷേ അകം നീറിക്കൊണ്ടിരിക്കുകയാണ്, അകം കത്തിക്കൊണ്ടിരിക്കുകയാണ്, അകത്ത് മരണത്തിൻ്റെ പോരുകൾ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ്, പരാജയത്തിൻ്റെ പോരുകൾ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ്, അന്ധകാരത്തിൻ്റെ ശക്തി വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക, നീ വാസ്തവമായി തകർന്നവളെങ്കിൽ, നീ ദൈവത്തെ വിളിക്കുന്നവളെങ്കിൽ, നീ ഉയരത്തിലേക്ക് കണ്ണ് ഉയർത്തുന്നവനെങ്കിൽ, നിന്റെ അടുത്തേക്ക് തക്ക സമയത്ത് അവൻ ഇടങ്ങി വരും. ആ വിധവയായ സ്ത്രീയുടെ അടുത്തേക്ക് ആരും സഹായിപ്പാനില്ല, പക്ഷേ ലോകം മുഴുവൻ അവിടെ ചുറ്റുമുണ്ടെന്ന്, ആ പട്ടണം മുഴുവൻ അവളോട് കൂടെയുണ്ടെന്ന്. എങ്ങോട്ട് പോയപ്പോഴാ? വിലാപയാത്രയ്ക്ക്, വിലാപയാത്രയ്ക്ക്. നിന്നെ കുഴിച്ചു മൂടാൻ, നിന്റെ വാഗ്ദത്തത്തെ കുഴിച്ചു മൂടാൻ ഒരു പട്ടണം മുഴുവൻ നിന്റെ കൂടെയുണ്ട്. നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ജനം എന്തിനാ കൂടുന്നേ? അവർ കൂടുന്നത് നല്ലൊരടക്കം കൊടുക്കാനാ. തകർന്നിരിക്കുന്നവർക്ക് അടക്കമല്ല വേണ്ടത്, മരണ വീട്ടിന് അടക്കമല്ല വേണ്ടത്, മരണ വീട്ടിൽ ജീവനുള്ളവൻ കടന്നു ചെല്ലണം. ഇന്ന് പകൽക്കാലം എന്നെയും നിന്നെയും ദൈവം വിട്ടിരിക്കുന്നത് ശവമടക്കം നടത്തുവാനല്ല, എന്നെയും നിന്നെയും ദൈവം വിളിച്ചിരിക്കുന്നത് ജീവൻ പകരുവാനാ, ജീവൻ പകരുവാനാ. ആ ജീവൻ ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജീവൻ വെളിപ്പെടട്ടെ. മരിച്ചു കിടക്കുന്ന വിഷയങ്ങൾ, ചലനമറ്റു കിടക്കുന്ന വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം പുനരുത്ഥാനത്തിൻ്റെ ശക്തി വെളിപ്പെടുകയാ. നീറുന്ന വിഷയത്തിന് മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. കരഞ്ഞ് കരഞ്ഞ് തകർന്ന് കണ്ണുനീര് പോലും ഇല്ലാതിരിക്കുന്ന വിഷയത്തിന് മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. നാളുകളായി വർഷങ്ങളായി കരയുവാൻ തുടങ്ങിയ വിഷയത്തിന് മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ആരും കരച്ചിൽ കാണുവാൻ ഇല്ലാതിരിക്കുന്ന വിഷയം, ആശയറ്റിരിക്കുന്ന വിഷയം, ആ വിഷയത്തിന് മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ചലിക്കാൻ പോകയാ. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ചിലത് ചെയ്യാൻ പോകയാ. കർത്താവ് ഇറങ്ങി വന്നിരിക്കുകയാണ്. ദൈവം ചിലരുടെ അടുത്ത് ഇറങ്ങി വന്നിരിക്കുകയാണ്. ചിലരുടെ വിഷയത്തിന് മുമ്പിൽ വന്ന് കർത്താവ് നിൽക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരം ചലിച്ചിരിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം, പന്ത്രണ്ടാം വാക്യം, അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. സ്തോത്രം. അവള് നാളുകളായി വേദന തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ വിഷയം എന്തുവാ? മകനാ. നാളുകൾ കരഞ്ഞ ഒരു സ്ത്രീയാ അത്. നമ്മുടെ വിഷയങ്ങളൊക്കെ നമ്മൾ നോർത്തേ, നാളുകൾ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയമാണോ? ഉത്തരമില്ലാത്ത വിഷയമാണോ? ഇന്ന് പകൽക്കാലം അതിലൊക്കെ ഇടപെടാൻ പോകുകയാ. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമയമായി. ദൈവം അടുത്തേക്ക് വരികയാ. ആർക്കും നിന്നെ സഹായിപ്പാൻ കഴിയാത്ത വിഷയത്തിനു മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ. കർത്താവ് അടുത്തോട്ട് വന്നെന്ന്. അവള് വിധവയായ സ്ത്രീ ആയിരുന്നു. അവൾക്ക് ആകെ പ്രതീക്ഷയുള്ള ഒരു മകനായിരുന്നു. അതും നശിച്ചു. അതും പോയി കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തേക്ക് ദൈവം വന്നിട്ട്, കർത്താവ് വന്നിട്ട് എന്തോ പറയുന്നേ. അവളെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിഞ്ഞ
എന്ന്. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ മനസ്സലിഞ്ഞാൽ ഉണ്ടല്ലോ, അവിടെയാണ് പ്രവൃത്തി. ദാവീദ് പുത്ര കരുണ തോന്നണമേ, ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. എന്നോട് മനസ്സലിയണമേ കർത്താവേ, എന്റെ കുടുംബത്തോട് മനസ്സലിയണമേ കർത്താവേ, എന്റെ തലമുറയോട് മനസ്സലിയണമേ കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ കർത്താവേ. കർത്താവ് മനസ്സലിഞ്ഞു മനസ്സലിഞ്ഞു. മനുഷ്യന് മനസ്സലിയുവാനൊന്നും കഴിയത്തില്ല. ഒരു പരിധിക്കപ്പുറത്ത് മനുഷ്യന് മനസ്സലിയുവാൻ കഴിയത്തില്ല. സാഹചര്യം നോക്കിയാ മനുഷ്യൻ മനസ്സലിയുന്നേ. മനുഷ്യനറിയാം, മനുഷ്യൻ അവിടെ നിന്ന് മനസ്സലിഞ്ഞിട്ട് യാതൊരു കഥയുമില്ല. അപ്പോൾ ഇവർക്ക് ചെയ്യുവാൻ കഴിയുന്നത് എന്താണ്? അവിടെ കൊണ്ടുപോയി നല്ലൊരു അടക്ക ശുശ്രൂഷ കൊടുക്കുക. എന്നാൽ കർത്താവിന്, നമ്മുടെ യേശുവിൻ്റെ പ്രത്യേകത, കർത്താവ് ഒരു വിഷയത്തെ ഏറ്റെടുത്താൽ, കർത്താവിൻ്റെ അടുത്തൊരു വിഷയം കൊണ്ടുവന്നാൽ ദൈവമാതിന്മേൽ ഉത്തരം നൽകിയിരിക്കും. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഇന്ന് പകൽക്കാലം ആ ദൈവം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരികയാ. എന്നിട്ട് മനസ്സലിഞ്ഞിട്ട് അടുത്ത വാക്ക് എന്തുവാ? സ്ത്രീയെ കരയണ്ട എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ ശ്രദ്ധിച്ചിരുന്നോണം. സ്ത്രീയെ കരയണ്ട, ദൈവം വചനം തന്നാലുണ്ടല്ലോ, ദൈവത്തിൻ്റെ ശബ്ദം നിൻ്റെ മേൽ വീണാലുണ്ടല്ലോ, അതിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. യേശു കർത്താവ് വന്ന് ലോഹ്യം പറഞ്ഞിട്ട് പോകുന്ന ആളൊന്നുമല്ല. യേശു അവിടെ വന്നിട്ട് ആർക്കും പറയുവാൻ കഴിയാത്ത വാക്കാണ് യേശു അവിടെ വെച്ച് പറഞ്ഞത്. ആ പട്ടണത്തിലെ ജനം മുഴുവൻ കൂടെ ഉണ്ടായിരുന്നിട്ടും അവർക്കാർക്കും പറയുവാൻ കഴിയാത്ത വാക്ക്, അതാണ് ദൈവത്തിൻ്റെ വാക്ക്. ലോകത്തിൻ്റെ വാക്ക് സത്യതയിൽ നിന്നാണെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് ശൂന്യതയിൽ നിന്നാണ് വരുന്നത്. കർത്താവിന് മാത്രമേ പറയാൻ പറ്റത്തു. നമുക്ക് ആർക്കെങ്കിലും ചെന്ന് പറയാൻ പറ്റുമോ? മരിച്ചു കിടക്കുന്ന ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ അപ്പനോ അമ്മയോ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ മക്കളോടോ ചെന്ന് പറയാൻ പറ്റുമോ നീ കരയണ്ടെന്ന് പറയുമോ? നമ്മൾ പറയും തരെയും സ്വസ്ഥമായിട്ട് ഇന്ന് കരഞ്ഞോട്ടെ. എന്നാൽ യേശു കരയണ്ട എന്ന് പറഞ്ഞാൽ, യേശു കരയണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷയത്തിൽ ദൈവം ഇടപെടാൻ പോകുകയാണെന്ന്. ഇന്ന് പകൽക്കാലം വാഗ്ദത്തം ലഭിച്ച, ദൈവത്തിൻ്റെ വചനം ലഭിച്ച ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഞാൻ പ്രവർത്തിക്കാൻ പോകുകയാ, എൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാ, എൻ്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാ. എന്നിട്ട് യേശു അടുത്തു ചെന്നു, മഞ്ചം തൊട്ടു. കർത്താവ് ഉയർപ്പിച്ച ഒത്തിരി പേരുണ്ടല്ലേ, പലരെ ഉയർപ്പിച്ചിട്ടുണ്ട്. ബാല എങ്ങനെ ഉയർപ്പിച്ചത്? തബീത എഴുന്നേക്കാന്ന് പറഞ്ഞവളേ. ഇവിടെ കർത്താവ് ചെന്നിട്ട് എന്താ ചെയ്തത്? നോർമലി എന്താ ചെയ്യേണ്ടത്? നമ്മളും ചിന്തിച്ച് നോക്ക്. ഇങ്ങനെ ഒരു മഞ്ചത്തിൽ ഇങ്ങനെ ഒരാളെ ചുമന്നുകൊണ്ട് പോകുന്നു, നമ്മൾ പ്രാർത്ഥിക്കുവാൻ ചെല്ലുക. നമ്മൾ ആദ്യം ചെന്ന് എന്ത് പറയും? ആ ചുമക്കുന്നവരോട് പറയും, ഒന്ന് നിൽക്ക്, ഒന്ന് താത്തു വെക്ക്, ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയും അല്ലേ. ഒരു വിഷയത്തിൽ നമ്മളങ്ങനല്ല ചെയ്യുന്നത്. എന്നാൽ കർത്താവ് അവിടെ ചെയ്തത്, സ്തോത്രം, അവൻ ചെന്നിട്ട് ആദ്യം വിടുതൽ വേണ്ടവളോട് സംസാരിച്ചു. അവളോട് പറഞ്ഞു, നീ കരയണ്ട, മഞ്ചം തൊട്ടു. എന്തുകൊണ്ടാണ് മഞ്ചം തൊട്ടത്? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് ചോദിച്ചു, എന്ത് ഈ മഞ്ചം തൊടാൻ കാര്യം? എന്താ കർത്താവ്, ആ സഹോദരനെ അങ്ങ് തൊട്ടം എഴുന്നേപ്പിച്ച് കൊടുത്താൽ പോരെ? അപ്പോൾ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, സ്തോത്രം, മഞ്ചം തൊടാൻ കാര്യമുണ്ട്. ഈ സ്ത്രീ വിധവയായിരുന്നു. ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത ഒരു വിഷയമാണ് ഈ മഞ്ചം. കാരണം ഇതൊന്നും നമ്മുടെ ഭവനത്തിൽ വരരുത്. സമയത്തിന് മുമ്പ്, സമയത്തിന് മുമ്പ് ഒരു മഞ്ചത്തിൻ്റെ ശക്തിയും നമ്മളുടെ അവകാശങ്ങളിൽ മേൽ കയറരുത്. ദൈവം എന്തുവാ നമുക്ക് തന്നിരിക്കുന്നത്? ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം എന്തുവാ? നീ മക്കളെയും മക്കളുടെ മക്കളെയും കാണും. യഹോവ ഭക്തനായ ഒരു പുരുഷന് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമാണ്. അപ്പോൾ മക്കളെ മാത്രമല്ല, മക്കളുടെ മക്കളെയും കാണുവാൻ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് നിന്റെ ഭവനത്തിൽ ഒരു മരണത്തിൻ്റെ മഞ്ചം കയറരുത്. നിന്റെ വിഷയം കർത്താവിൽ കൊടുക്ക്, അവൻ അതിനെ മാറ്റും. കർത്താവ് വന്ന് ഈ മഞ്ചം തൊടാൻ കാര്യം എന്താണെന്നറിയാമോ? ഈ മഞ്ചം കുറച്ച് വർഷങ്ങളുടെ മുമ്പ് ഇവിടെ ഭവനത്തിൽ കയറിയതാ. ദേശത്ത് ഈ മഞ്ചം ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാ. ഈ മഞ്ചത്തിൻ്റെ പ്രത്യേകത, ഇപ്പോഴത്തെ വിഷയം മകന, പക്ഷേ കുറച്ചു മുമ്പോ ഭർത്താവായിരുന്നു.
എന്ന് പറഞ്ഞാൽ ഈ ഒരു ശക്തി ദേശത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. ഫലം അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നതിന് മുമ്പ് അതിനകത്തേക്ക് ഈ ശക്തി കയറി ചെന്ന് അതിനെ മുറിച്ചു കളയുന്ന, അതിനെ നശിപ്പിച്ചു കളയുന്ന ഒരു വ്യാപാരം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ചിലരെ നോക്കി വ്യക്തമായി വിളിച്ചു പറയുന്നു, നിന്റെ കുടുംബത്തിൽ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് കയറി കൂടിയിരിക്കുന്ന ചില മഞ്ച ശക്തിയെ ഇന്ന് പകൽക്കാലം സ്വർഗം വെട്ടുകയാ. കർത്താവിന്റെ മനസ്സലിഞ്ഞാലുള്ള പ്രത്യേകത പൂർണ്ണ വിടുതല, ഭാഗികമായ വിടുതലും കൊണ്ട് വരുന്ന ദൈവമല്ല എന്റെ ദൈവം. കർത്താവിന് മനസ്സലിഞ്ഞാൽ ആ കുടുംബത്തെ, ആ സഹോദരിയെ, ആ തലമുറയെ പൂർണ്ണമായി വിടുവിക്കണം. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ചിന്ത ഇതാണ്, ഞാൻ അവിടെ ചെന്ന് ആ ബാല്യക്കാരന്റെ മേൽ കൈവച്ചാൽ, അല്ല എഴുന്നേക്ക എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് വെളിയിൽ വരും, യാതൊരു സംശയവുമില്ല. ഓ ബാല്യക്കാരെ എഴുന്നേക്കാന്ന് പറഞ്ഞാൽ മതി, ഞാൻ മഞ്ചത്തെ തൊടണ്ട, ബാല്യക്കാരൻ എഴുന്നേറ്റ് വെളിയിൽ വരും. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, അവൻ എഴുന്നേറ്റ് വന്നാൽ അവന്റെ ജീവിതത്തിലും അവന്റെ കുടുംബ ജീവിതത്തിലും ഇത് തന്നെ ആവർത്തിക്കും. ഈ മഞ്ചം പിന്നെയും ആ ഭവനത്തിൽ വരും. എന്നാൽ എന്നാൽ ആ മഞ്ചത്തെ ഞാൻ തൊട്ടാൽ എന്നേക്കുമായി നിന്റെ ഭവനത്തിൽ കുടിയിരിക്കുന്ന ചില മരണത്തിന്റെ മഞ്ചത്തിന്റെ ശക്തിയെ ഞാൻ തകർക്കുകയാ, വെട്ടുകയാ. ഓ റിബരാബ ചുടബാര ക്ഷണബാര, ഒന്ന് ചിന്തിര, നിന്റെ ഭവനത്തിൽ നിനക്ക് എവിടെ മുതലാ നഷ്ടം സംഭവിക്കാൻ പോയത്? നിന്റെ മാതാവ് നഷ്ടപ്പെട്ടോ? നിന്റെ പിതാവ് നഷ്ടപ്പെട്ടോ? നിന്റെ ആൺ തലമുറകൾ നഷ്ടപ്പെട്ടോ? നിന്റെ കുടുംബത്തിലെ ആൺ സന്തതികളുടെ മേൽ ഈ ശക്തി വ്യാപരിച്ചു നിൽക്കുന്നുണ്ടോ? ചുടബാബ ജനധികാരകരകരജന, നീ കരയുവാൻ തുടങ്ങിയത് ഇന്നല്ല, നീ നീറുവാൻ തുടങ്ങിയത് ഇന്നല്ല, ഇതൊരു പാരമ്പര്യമായി നാളുകളായി നിന്റെ കുടുംബത്തെ നിന്നെ പിന്തുടരുന്ന ശക്തി. ദൈവം തൊടുന്നത് അവിടെ, ദൈവം തൊടുന്നത് ഇവിടെ അല്ല, ദൈവം തൊടുന്നത് ഇവിടെ അല്ല, ദൈവം തൊടുന്നത് അവിടെ. ആദ്യനും അന്തനുമായവൻ, ഹല്ലേലൂയാ, സ്തോത്രം. ദൈവം എവിടെ തൊടുന്നതെന്ന് അറിയാമോ? ദൈവം ഇപ്പോഴത്തെ വിഷയത്തെ അല്ല തൊടുന്നത്. ദൈവം നിനക്കൊരു ശാശ്വത പരിഹാരം തരുവാൻ നിന്റെ പൂർവ്വകാലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. നിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ പരാജയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ പൂട്ടിയിടം, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ കുടുംബത്തെ തകർത്ത വിഷയം നീ അനുഭവിച്ചത് നിന്റെ ഭവനത്തിൽ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? നിന്റെ മാതാവ് അനുഭവിച്ചിട്ടുണ്ടോ ഈ വേദന? നിന്റെ സഹോദരങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഈ വേദന? ഉണ്ടെങ്കിൽ അവിടെ മുതൽ അവിടെ കയറിയ മഞ്ചത്തെ ഇന്ന് പകൽ നാമത്തിൽ ഞാൻ തകർക്കുന്നു. സ്തോത്രം. മഞ്ചത്തെ തൊടാൻ കാര്യം എന്താണെന്ന് അറിയാമോ? ഇനി ആ ഭവനത്തിൽ മരണം വാഴരുത്, സമയത്തിനു മുമ്പ് മരണം വാഴരുത്. ബാല്യക്കാരെ എഴുന്നേക്കാൻ തന്നെ ബാല്യക്കാരൻ എഴുന്നേറ്റ് വരും. കർത്താവിൻ്റെ വിഷയം, ഇനി ഈ മാതാവ് കരയരുത്, ഇനി ഈ മാതാവ് കരയരുത്, ഇനി ഈ സ്ത്രീ കരയരുത്, ഈ ബാല്യക്കാരനുണ്ടാകുന്ന തലമുറ നഷ്ടപ്പെടരുത്, ഇവൻ്റെ ജീവിതത്തിൽ ഇനി ഒരു മരണത്തിൻ്റെ പോര് കയറി വരരുത്, നിന്റെ തലമുറ നഷ്ടപ്പെടരുത്. അതിന് ഇന്ന് പകൽക്കാലം ദൈവം പറയുന്ന ആലോചന ഇതാ, നീ ദൈവത്തിന് കീഴടങ്ങ്, അവിടെ കിടന്ന് ഇവിടെ കിടന്ന് ദൈവത്തിന് സമർപ്പിക്കുക. എൻ്റെ കർത്താവേ, വർഷങ്ങൾ പഴക്കമുള്ള ഈ ബന്ധനത്തിൽ നിന്ന്, ഈ പോരിൽ നിന്ന്, ഈ മരണശക്തിയിൽ നിന്ന് എന്നെ വിടുവീര്. റൂട്ടിനെ വെട്ടണം, റൂട്ടിനെ വെട്ടണം. ദൈവം ചെയ്യുന്നത് അതാ. നിന്നെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനം ഒന്നും പറയുവാനല്ല ദൈവം വന്നത്. ആഴത്തിൽ ഇറങ്ങി അവിടെ ഇട്ട് വെട്ടണം. പുറത്തുള്ള ചികിത്സയൊന്നും അല്ല ചികിത്സ. ചികിത്സ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴം, അതിൻ്റെ വേര് കണ്ടെത്തി അവിടെ വെട്ടിയാൽ അവിടെ ജയമാ. അത് എന്നേക്കുമായ ഒരു ജയമാ നിന്റെ കുടുംബത്തിന്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാ, ഞാൻ ചിലതിനെ, ചില മഞ്ചത്തെയാ തൊടുന്നത്. ഇപ്പോഴത്തെ ബാല്യക്കാരനല്ല എൻ്റെ വിഷയം, അതിനപ്പുറത്ത്. കർത്താവ് വന്ന ബാല്യക്കാരനെ മാത്രം എഴുന്നേൽപ്പിക്കുവാനല്ല വന്നത്. ഇനിയും ഈ സഹോദരി കരയരുതെന്ന്, മനസ്സലിഞ്ഞു നീ കരയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ കരയത്തില്ലെന്ന്. നിന്റെ വിഷയം ദൈവം മൊത്തത്തിൽ ഏറ്റെടുക്കാൻ പോകുകയാ, രക്ഷ പൂർണ്ണമാകാൻ പോകുകയാ. നിന്റെ തലമുറയുടെ വിഷയത്തിൽ നീ ഇനി കരയേണ്ടി വരത്തില്ല. നീ സമർപ്പിച്ചാൽ, നീ പ്രമാണത്തിൽ നിന്നാൽ,
നീ ചെയ്യേണ്ടത് ദൈവത്തിന്റെ മുമ്പിൽ പൂർണ്ണമായി നിന്നെ ഒന്ന് സമർപ്പിക്ക. സ്തോത്രം. ഈ സ്ത്രീ കരയാൻ തുടങ്ങി നിന്നു ഇന്നലെ അല്ലെന്ന്, ഈ മഞ്ചം കയറാൻ തുടങ്ങിയിട്ട് നാളെ കുറേയായി. മഞ്ചം കയറിയത് പിന്നെയും കയറിക്കൊണ്ടിരിക്കുക, അതായത് പിന്നെയും പിന്നെയും ആവർത്തിച്ച് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ. ഓ, എൻ്റെ അപ്പന് വന്നു, എൻ്റെ അമ്മയ്ക്ക് വന്നു, എൻ്റെ അമ്മാവിന് വന്നു, എൻ്റെ കുടുംബത്തിൽ ആൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. 33 വയസ്സാകുമ്പോൾ പല ആണുങ്ങൾ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇന്ന പ്രായമാകുമ്പോൾ ഇത് സംഭവിക്കും. ചിലർക്ക് പുതിയ ഭവനത്തിൽ കയറി പാർക്കുവാൻ കഴിയത്തില്ല, ചിലർക്ക് ഒരു പൂർണ്ണതയിലേക്ക് എത്തത്തില്ല. ഇതൊക്കെ പിതാക്കന്മാർക്ക് ഇതുതന്നെ സംഭവിച്ചു. ഇതും പിന്നെയും ആവർത്തിച്ചു വരുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അതിൻ്റെ മേലൊരു ജയമാണ് ദൈവം ദൈവസഭയ്ക്ക് നൽകുന്നത്. ഫലമാകുന്നതിന് മുമ്പ്, അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതിന് മുമ്പ് കൊന്നുകളയുന്ന ഈരുട്ടിൻ്റെ വ്യാപാരത്തെ ഇന്ന് പകൽക്കാലം ദൈവം തകർക്കുകയാ. ഈരുട്ടിൻ്റെ വ്യാപാരത്തെ എന്റെ യേശു തകർക്കുകയാ. അതിൽ ഒന്നുകൂടെ അതിൻ്റെ ആഴമറിയണമെങ്കിൽ 2 രാജാക്കന്മാർ 3:19 പെട്ടെന്ന് ഇവിടെ നാം വായിച്ചത് 2 രാജാക്കന്മാർ 2:19. അനന്തരം ആ പട്ടണക്കാർ എലീശയോട്, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നു എന്ന് പറഞ്ഞു. നാം വായിച്ച പുതിയ നിയമത്തിലെ ആ നയീൻ എന്ന പട്ടണത്തിലെ അതേ അനുഭവമാണ് ഇവിടെയും. മനോഹരമായ ദേശം പട്ടണം നയീൻ എന്ന പട്ടണം. ഇവിടെ ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമാണ്, പക്ഷെങ്കിൽ ഇവിടെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ്? ഇവിടുത്തെ വെള്ളം ചീത്തയാണ്. അതുകൊണ്ട് എന്താണ് ഗർഭനാശകം എന്ന് പറഞ്ഞാൽ ജീവൻ വെളിയിലോട്ട് വരുന്നില്ല. ജീവൻ ഉണ്ടാകും, പക്ഷേ അത് കൊഴിഞ്ഞു പോകും. അതെല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് പകൽക്കാലം ആ വിഷയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് തൊടാൻ പോകുകയാ. ഒരു ജീവൻ സഭയിലാണെങ്കിൽ ആത്മാക്കൾ ജനിച്ചു വരും, പക്ഷേ വെളിയിലോട്ട് വരത്തില്ല, അവിടെ വെച്ച് മുറിഞ്ഞു പോകും. സാമ്പത്തിക മണ്ഡലങ്ങളിലോ ഒരു വഴി അങ്ങോട്ട് തുറന്ന് കയറി വരും, കൊഴിഞ്ഞു പോകും. സ്തോത്രം. എല്ലാം ശൂന്യമായി പോകും, എല്ലാം വെറുതെ പോകും. ഫലം അതിൻ്റെ പൂർണ്ണതയിൽ എത്താതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയം. വളരെ അധ്വാനിച്ചു ഉണ്ടാക്കി, പക്ഷേ അത് ശൂന്യമായിപ്പോയി. ഇവിടെ ഗർഭനാശകം എന്ന് പറഞ്ഞാൽ ജീവൻ വെളിയിൽ വരുന്നില്ലെന്ന്. ആരാധനയ്ക്കൊരു ജീവനില്ല, സഭ വരുന്നതിനൊരു ജീവനില്ല, പ്രാർത്ഥനയ്ക്കൊരു ജീവനില്ല, യഥാർത്ഥമായ ഒരു ജീവൻ ഒന്നിലും ഉണ്ടാകുന്നില്ല. എല്ലാം കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ. വെളിയിൽ നിന്ന് നോക്കിയാലോ എല്ലാം നല്ലത്, മനോഹരം. പക്ഷെ അവർ തന്നെ പറയുന്നു ഇത് ഗർഭനാശകമാണ്. കാരണം അവർ പറയുന്നത്, അവർ തന്നെ കാരണവും പറയുന്നുണ്ട്. എന്താ കാരണം? വെള്ളം ചീത്തയാണ്. അതുവഴി ഒഴുകുന്ന ഒരു നദിയുണ്ട്, അതുവഴി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി ചീത്തയാണ്. അപ്പോൾ ഇന്ന് പകൽക്കാലം അതിന് പരിഹാരമുണ്ട്. പ്രവാചകൻ്റെ അടുത്ത് വന്ന് നിന്ന് പറയുകയാണ്, ഇവിടുത്തെ ഞങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം തരണം. ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിൽ ഒരു കൊഴിഞ്ഞു പോക്കുണ്ട്, ഒരു സമൃദ്ധിയില്ല, ഒരു ജീവനില്ല, ഒരു തുടിപ്പില്ല, പുതിയതൊന്നും എൻ്റെ ഭവനത്തിൽ ഉളവായി വരുന്നില്ല, എൻ്റെ തലമുറയുടെ മേലെ ഒരു ജീവനില്ല, അവരുടെ ജീവിതത്തിൽ കൂടെ ഒരു പുതിയ തലമുറ വരുന്നില്ല എന്നു വേണ്ട. ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ജീവനില്ലാതിരിക്കുന്നത്? ഇവിടുത്തെ നദി അതുവഴി ഒഴുകുന്ന ഒരു ജലമുണ്ട്. ആ ജലം, ഹാലലൂയ, അത് അശുദ്ധമാണ്, അശുദ്ധമാണ്, അത് ചീത്തയാണ്. ഇന്ന് പകൽക്കാലം ഈ അശുദ്ധമായതിനെ ദൈവം പഥ്യമാക്കാൻ പോകുകയാ. ഈ ഒഴുകുന്ന ഒഴുക്കുണ്ടല്ലോ, ഈ കാലങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ഉള്ളിലൂടെ, നിന്റെ ഭവനത്തിലൂടെ, നിന്റെ വീട്ടിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചില നദികളുണ്ട്, ചില പാരമ്പര്യത്തിൻ്റെ നദികളുണ്ട്, ചില ഈ അശുദ്ധിയുടെ നദികളുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവം അതിനെ ശുദ്ധീകരിക്കാൻ പോകുകയാ. നിങ്ങൾ പറ, കർത്താവേ, ജീവൻ വെളിപ്പെടുന്നില്ല, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ പ്രശ്നം. ആ നദിയെ ദൈവം ശുദ്ധീകരിക്കാൻ പോകുകയാ. അതിന് അവൻ പറഞ്ഞു ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു, ഉപ്പ്. അപ്പോൾ ഈ വെള്ളം ചീത്തയായ വെള്ളത്തെ ജീവിക്കുന്ന, പഥ്യമാക്കുന്ന വെള്ളമാക്കി തീരണമെങ്കിൽ എന്തു ചെയ്യണം? അതിന്മേൽ ഉപ്പിടണം. എന്ന് പറഞ്ഞാൽ ഉപ്പുകല്ല് വാരിയിടുവാനല്ല, നാം ലോകത്തിൻ്റെ ഉപ്പാണ്. ഉപ്പാകുന്ന ദൈവത്തിൻ്റെ വചനമിട്ടാൽ ഇത് ശുദ്ധീകരിക്കാൻ പറ്റും. വചനമിട്ട് ശുദ്ധീകരിക്കണമെന്ന്. ഈ വെള്ളം ചലിക്കുന്ന
ജീവികളെല്ലാം ജീവിക്കത്തക്ക വിധത്തിൽ ഈ നദിയുടെ അവസ്ഥ മാറാൻ പോകുക. ഈ ചീത്ത ജലത്തെ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയാക്കി ദൈവം മാറ്റും. അതിനെന്തു വേണം? യേശുവിൻ്റെ വാചനം അതിലേക്ക് ഇടാൻ പോകുക. ഇന്ന് പകൽക്കാലം വചനത്തിലാ വിടുതൽ. ഇന്ന് പകൽക്കാലം വചനമിടുമ്പോൾ ചിലത് എഴുന്നേക്കാൻ പോകുക, ചിലത് പഥ്യമാകാൻ പോകുക. നാളുകളായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചില അശുദ്ധിയുടെ ജലം, അന്യാരാധനയുടെ ജലം, പാരമ്പര്യത്തിൻ്റെ ജലം, പ്രമാണം ലംഘിച്ചുകൊണ്ട് ഒഴുകുന്ന ചില ജലങ്ങളെ ഇന്ന് പകൽക്കാലം പ്രവാചകൻ പറയുകയോ, ഞാൻ ഉപ്പിടാൻ പോകുകയോ. യേശു ക്രിസ്തുവാകുന്ന ഉപ്പിനെ വചനമാകുന്ന ഉപ്പിട്ട് അതിനെ ശുദ്ധീകരിക്കുക. എന്നിട്ട് പറഞ്ഞു, ഇത് പഥ്യമായിരിക്കുന്നു, പഥ്യമായിരിക്കുന്നു. അപ്പോൾ ഈ ഒഴുക്കിനെ ശുദ്ധീകരിച്ചെങ്കിലേ ജീവൻ വെളിപ്പെടുത്തുള്ളൂ. നമ്മളിലൂടെ ഒഴുകുന്നത് എന്താണ്? സ്തോത്രം അശുദ്ധിയുടേതാണോ? നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? അതോ ലോകമോഹങ്ങളിലാണോ? ദൈവം ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുവാൻ കഴിയുന്നുണ്ടോ? നിൻ്റെ കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കുവാൻ പറയുന്നുണ്ടോ? നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ സഭയിൽ എത്തിക്കുന്നുണ്ടോ? അവരിലേക്ക് ഇത് പകരുന്നുണ്ടോ? തലമുറകളിലേക്ക് പകരണം. സ്തോത്രം. കർത്താവ് എന്നാ പറഞ്ഞത്? മഞ്ഞ എടുത്ത് നിങ്ങളുടെ ഭാഷ്യപ്പെട്ടത്തി വെക്കണമെന്ന് പറഞ്ഞു. എന്തിനാ? നിങ്ങളുടെ തലമുറകളോട് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ പറയാൻ. ഇവർ ചോദിക്കും, ഇത് എന്തോ വാങ്ങി ചോദിക്കും, പറയണം എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് മരുഭൂമിയിൽ തന്ന മഞ്ഞയാണ്, ഞങ്ങളെ നടത്തിയ വിധങ്ങളെ തലമുറകളോട് പറയണമെങ്കിൽ ഇപ്പോൾ നിൻ്റെ കരത്തിലിരിക്കുന്ന സമയത്തെ ഈ കുഞ്ഞുങ്ങൾ അനുസരിക്കത്തുള്ളൂ. ആ സമയത്ത് അവർക്ക് കൊടുക്കേണ്ടതാണ് മന, അവർക്ക് കൊടുക്കേണ്ടതാണ് വചനം. അവരെ ആരാധിക്കുവാൻ പഠിപ്പിക്കണം, അവരെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ പഠിപ്പിക്കണം. ഇവിടെ പഥ്യമാക്കുക എന്ന് പറഞ്ഞാൽ വചനം കൊടുത്ത് ജനത്തെ പിടിപ്പിക്കണം. വചനം അങ്ങോട്ടേ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഒഴുക്ക് മാറി, നിത്യജീവൻ്റെ മൊഴികൾ ഒഴുകാൻ തുടങ്ങും. നിൻ്റെ ഭവനത്തിൽ കൂടെ നിത്യജീവൻ്റെ നദി ഒഴുകാൻ തുടങ്ങും. നിൻ്റെ തലമുറയിൽ കൂടെ ഈ നിത്യജീവൻ്റെ നദി ഒഴുകാൻ തുടങ്ങും. ഈ നദി ഒഴുകിയാലുള്ള ഗുണം എന്താണ്? ആ വെള്ളം പഥ്യമായി തീർന്നിട്ട് ഇനിയും അവിടെ ഗർഭനാശകവും മരണവും ഉണ്ടാകത്തില്ലെന്ന്. മരണമുണ്ടാകാതിരിക്കണമെങ്കിൽ കർത്താവിനെ മുറുകെ പിടിക്കണമെന്ന്. ഇന്ന് പകൽക്കാലം കുടുംബമായി കർത്താവിനെ ഒന്ന് മുറുകെ പിടിക്ക്. നിങ്ങൾ കുടുംബമായി ദൈവസഭയിൽ കടന്നു വരണമെന്ന്, ദൈവസഭയിൽ കടന്നു വന്ന് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് കർത്താവിന് മഹത്വം അർപ്പിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. പഥ്യമാക്കുന്നത് എങ്ങനെയാ? പ്രമാണം അനുസരിക്കുമ്പോഴാണ് പഥ്യമാകുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ കർത്താവ് അവളോട് മനസ്സലിഞ്ഞിട്ട് അവൻ ചെന്ന് മഞ്ചത്തെ തൊട്ട് തൊടണ്ടടുത്ത് തൊടണം. വിടുതൽ വേണമെങ്കിൽ എവിടെ തൊടണ്ടേ? നിനക്ക് ശാശ്വതമായൊരു വിടുതലാണോ വേണ്ടത്? തൊടണ്ടടുത്ത് തൊടണം. ദൈവം നമ്മളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്നതല്ല ദൈവവചനം. ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. നമ്മളെ നിത്യതയിലേക്ക് എത്തുവാൻ, നമ്മളെ ക്രമീകരിച്ച് അവിടെ എത്തുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ ആരും തെറ്റിക്കരുത്. ദൈവം പറയുന്ന ആലോചനയ്ക്ക് വിരുദ്ധമായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുവാൻ ആലോചന പറയും. അതൊന്നും ഏറ്റെടുക്കാതെ എന്നെ തന്നെ ഒന്ന് പഥ്യമാക്കുവാൻ, എന്നെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ എത്ര പേർക്ക് കഴിയും? വിലാപത്തിൻ്റെ പുസ്തകം ഒന്നെടുത്ത് അതിൻ്റെ അകത്തൊരു വാക്യമുണ്ട്, അതൊന്ന് വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ 14-ാം വാക്യം പെട്ടെന്ന് വായിരും. 2:14 മതി. സ്തോത്രം. ഇവിടെ പറയുന്നു, നിന്റെ പ്രവാചകന്മാർ നിനക്ക് പോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു. സ്തോത്രം. നിന്റെ അകൃത്യത്തെ വെളിപ്പെടുത്തുവാനാ പ്രവാചകനെ വിട്ടിരിക്കുന്നത്. നിന്നെ യഥാസ്ഥാനപ്പെടുത്തി നിന്നിൽ കൂടെ ഒഴുകുന്ന ജലം ശുദ്ധീകരിച്ച് നിന്റെ കുടുംബത്തിലെ മരണം മാറ്റി ജീവൻ നശിക്കാതെ അതിനൊരു ഉദ്ധാരണം തരുവാനാ ദൈവം തൻ്റെ പ്രവാചകനെ അങ്ങോട്ട് അയച്ചത്. പക്ഷെ അവൻ ചെന്ന് പ്രവചിക്കുന്നത് എന്തുവാണെന്നറിയാമോ? അവനിതൊന്നും പോകുന്നില്ല. നമ്മളെ സന്തോഷിപ്പിക്കാൻ അതൊന്നും പറഞ്ഞ് പ്രവചിച്ച് അവനങ്ങ് പോവുകയാ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞത് എന്താ? സ്തോത്രം. നിൻ്റെ അകൃത്യത്തെ ഓർമ്മിക്കണം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുറവ് വെളിപ്പെട്ട് വരണം. അതിനാണ് ദൈവത്തിൻ്റെ വചനം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ ഒരു കുറവുണ്ട്, ഞാൻ ഇന്ന് ആസ്ഥാനപ്പെടുന്നു. ഈ ഒരൊറ്റ വാക്ക് കേട്ടാൽ മതി ദൈവം അവിടെ ഇറങ്ങി വന്ന് തന്നെ പ്രവർത്തിക്കുമെന്ന്. നീ ചെയ്തതോ ചെയ്യാനിരിക്കുന്നതോ ഒന്നും കറണ്ട് കർത്താവ് സന്തോഷിക്കത്തില്ല. എന്നാൽ ലംഘനങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവ് എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് ദാസ്ഥാനപ്പെടുത്തണമേ എന്ന് ഹല്ലേലൂയ നീ പറയുമ്പോൾ, പുതിയ തീരുമാനങ്ങൾ, പുതിയ ഉടമ്പടികൾ, പുതിയ സമർപ്പണങ്ങൾ വരുമ്പോൾ എൻ്റെ ദൈവം സന്തോഷിക്കും. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അപ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവ് തരുന്നത് ശാശ്വതമായൊരു വിടുതല തരാൻ പോകുന്നത്.
കേവലം ഒരു ഉയർപ്പ് മാത്രമല്ല, ഇനിയും ഈ ശക്തി നിന്റെ കുടുംബത്തിൽ കയറരുത്, ഇനിയും ഈ ശക്തി നിന്റെ സഭയിൽ കറയരുത്, ഇനിയും ഈ ശക്തി നിന്റെ ദേശത്ത് കയറരുത്, ഇനി ആ മഞ്ചത്തിന്റെ ശക്തി സമയത്തിന് മുമ്പ് ആ ദേശത്ത് വ്യാപരിക്കരുത്. അതുകൊണ്ട് അവൻ തന്നെ മഞ്ചം തൊട്ടു, തൊടണ്ടതിനെ തൊടണം. നമ്മൾ കാണുന്നതിനൊക്കെ കയറി വെട്ടിയിട്ട് കഥയില്ല, പ്രാർത്ഥിക്കേണ്ട രീതിയിൽ പ്രാർത്ഥിക്കണം. അത് ഇന്ന് തുടങ്ങിയതല്ല ഈ വിഷയം, ഇതെന്റെ വർഷങ്ങൾ എൻ്റെ കുഞ്ഞുനാൾ മുതൽ, ഓ എനിക്ക് ബോധമുണ്ടായ നാൾ മുതൽ, ഞാൻ കാണുവാൻ തുടങ്ങിയ നാൾ മുതൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. എന്നാൽ കർത്താവേ, നിന്ന് നീ എനിക്കൊരു പരിഹാരം വരുത്തി തരണമേ. ഇനിയും ഇത് അങ്ങോട്ട് നീ എൻ്റെ കുടുംബത്തിൽ വാടരുത്. ഇന്ന് ഇതുകൊണ്ട് ഇത് അവസാനിക്കണം, എന്നേക്കുമായി അവസാനിക്കണം. എൻ്റെ വിഷയത്തിൽ ദൈവം ഒരു വിടുതൽ നൽകണം. ഇന്ന് പകൽക്കാലം ദൈവം എഴുന്നേൽക്കുകയാണ്, ദൈവം എഴുന്നേൽക്കുകയാണ്. മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരാ, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. മഞ്ചം തൊട്ടു. കർത്താവ് ഒരു വിഷയത്തെ തൊട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഇനി അവൻ്റെ ശക്തി വ്യാപരിക്കത്തില്ല, ഇനി ആ ശക്തിക്ക് ഇനി അവിടെ സ്ഥാനമില്ല. ഇന്ന് ഈ മഞ്ചത്തിൻ്റെ ശക്തിയെ നിന്റെ നന്മയുടെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് മുമ്പ് അതിനെ തട്ടിക്കളയുന്ന, അതിനെ ഇല്ലായ്മ ചെയ്യുന്ന, നിന്റെ ആരോഗ്യത്തെ, നിന്റെ തലമുറയെ, നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യയെ, നിന്റെ സമ്പത്തിനെ മുറിച്ചു കളയുന്ന ഇരുട്ടിൻ്റെ ദുരാത്മാവിനെ ഞാൻ ശാസിക്കുകയാണ്. ദൈവത്തിൻ്റെ ഭുജമതിൽ മേൽ വീഴുകയാണ്. അഞ്ചത്തിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പായി. പിന്നെ കർത്താവ് എവിടെ തൊട്ടത്? ഇപ്പോഴത്തെ വിഷയത്തിലേക്ക് വന്നു. നമുക്കല്ല ഇപ്പോഴത്തെ വിഷയം, ഇപ്പം എങ്ങനെ ഒന്ന് പിടിച്ചു നിൽക്കണം. എടാ പിടിച്ച്, ഈ വിഷയത്തിൻ്റെ റൂട്ട് നീ കണ്ടുപിടിക്കുക ആദ്യം. എൻ്റെ ജീവിതത്തിൽ ഈ വിഷയം വരാനുള്ള കാരണം എന്തുവാ? കാരണം അറിഞ്ഞ് ചികിത്സിക്കണം. പിന്നെയും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇപ്പോഴത്തെ എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന്. എവിടെ നിന്നാണ് ഇവൻ കയറിയത്? എവിടെയാണ് ഇവൻ കയറിയത്? എന്നാൽ ദൈവം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. എത്ര വലിയ പാരമ്പര്യത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാലും നീ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടാൽ അവിടെ വെച്ച് കഴിഞ്ഞു. നീ പറഞ്ഞു പ്രാർത്ഥിര്, നീ ശക്തമായി പറഞ്ഞു പ്രാർത്ഥിര്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലമുകളിൽ പിശാചിൻ്റെ, സാത്താൻ്റെ തലയെ തകർത്ത, അവനെ ആയുധവർഗം വെപ്പിച്ച, അവൻ എഴുതിയ സകല രേഖയെയും ക്രൂശിൽ തറച്ച് നിന്റെ മുമ്പിൽ നിന്ന് മായിച്ചു കളഞ്ഞ എൻ്റെ ദൈവത്താൽ, അവൻ്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. ഇനി പാരമ്പര്യത്തിൻ്റെ ശാപം എൻ്റെ മേൽ വാഴത്തില്ല. ഇന്ന് അവസാനിക്കുകയാ, ഇന്ന് അവസാനിക്കുക. ഈ വാചനം വെച്ചങ്ങോട്ട് പ്രാർത്ഥിക്ക. ദൈവം ചിലരെ വിടുവിക്കാൻ പോകുകയാ. പാരമ്പര്യ ശക്തി ഇനിയും വാഴത്തില്ലെന്ന്, നിന്റെ അപ്പന് ഹാലലുയ വീഴ്ച പറ്റിയേ, ഇനി നിനക്കത് വീഴ്ച പറ്റത്തില്ല. ഇന്ന് പകൽക്ക് അപ്പന് പറ്റിയത് അവിടെ ഇരിക്കും. നിന്റെ കുടുംബത്തിൽ അതിനി വ്യാപരിക്കത്തില്ല, നിന്റെ തലമുറയിൽ അത് വ്യാപരിക്കത്തില്ല. കാരണം നീ പുതിയ സൃഷ്ടിയാണ്, നീ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്. ഹാലലുയ. എന്നിട്ട് കർത്താവ് ചെന്ന് അവനോട് പറയുകയാ, ബാല്യക്കാരാ എഴുന്നേക്കാ. ബാല്യക്കാരൻ ചാടി എഴുന്നേറ്റു, ബാല്യക്കാരൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു, വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഇവൻ വളരും, ഇവന് സന്തതി ഉണ്ടാകും, അവിടെ ഈ മഞ്ചം കയറത്തില്ല. സ്ത്രീ, നീ സ്ത്രീയെ, നീ സമാധാനത്തോടെ പോകൂ. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഞാൻ ആദ്യനും അന്തിനുമാണ്. ഞാനാണ് സർവത്തിൻ്റെയും ഉടയവൻ, ഞാനാണ് ജീവൻ്റെ ഉടയവൻ. ഹല്ലേലൂയ. ഞാനാണ് സകലവും, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാൻ നിന്റെ വലങ്കരം പിടിക്കുകയാണ്. ആ സ്ത്രീയുടെ കരത്തിൽ ആ ബാലകനെ ഏൽപ്പിച്ചു കൊടുത്തു. എങ്കിൽ ആ ദൈവം ഇന്ന് പകൽക്കാലം ഇവിടെ ചിലരുടെ കയ്യിൽ ചിലതൊക്കെ തിരിച്ചു തരികയാ, ചിലത് തിരിച്ചു തരികയാ. എങ്ങനെ? നിന്റെ പാരമ്പര്യത്തിന്റെ ബന്ധനത്തെ തകർത്ത്, നിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വേട്ടയാടിയ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ കരയിപ്പിച്ച, നിന്റെ കുടുംബത്തെ കരയിപ്പിച്ച, നിന്റെ ദേശത്തെ കരയിപ്പിച്ച, നിന്റെ സഭയെ കരയിപ്പിച്ച ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം. അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു. ചിലത് സംസാരിക്കാൻ പോകുകയാ, ചിലതൊക്കെ സംസാരിക്കാൻ പോകുക. ഇനി സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയം സംസാരിക്കാൻ പോകുകയാ, സംസാരിക്കാം, ഇതിൻ്റെ അവസ്ഥ മാറാൻ പോകുകയാണെന്ന്. ഹല്ലേലൂയ. സംസാരിച്ചത് മാത്രമല്ല, അവനെ അവിടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തെന്ന്. സ്തോത്രം. ഇനിയും ഇന്നലെ ഇവിടെ നിന്റെ കയ്യിൽ നിന്ന് ഇവനെ പിടിച്ചു മാറ്റുവാൻ ഓ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ അനുവദിച്ച സമയം മുഴുവൻ നിന്റെ വാഗ്ദത്തം അതിൻ്റെ പൂർത്തീകരണം തീരും വരെ, എൻ്റെ പൂർത്തീകരണം നടക്കും വരെ അവനിവിടെ കാണും. സ്തോത്രം.
എത്ര നമുക്ക് വിശ്വസിക്കാൻ പറ്റും? എന്തിനാ മരണത്തിൻ്റെ ശക്തിയെ തൊട്ടത്? എന്തിനാ മഞ്ചത്തെ തൊട്ടത്? മഞ്ചത്തിൻ്റെ ശക്തിയെ തൊട്ട ഇനി ഇവനെ അവിടെ വാടത്തില്ലെന്ന്, അടുത്ത അല്ലെങ്കിൽ അടുത്ത രണ്ട് മാസം കഴിയുന്നുണ്ടെ ഇപ്പം അടുത്താളെ തൊട്ടെന്ന് പറഞ്ഞ് കയറി വരാനല്ല. ദൈവം തരുന്ന പരിഹാരം ശാശ്വതമാ. പിന്നെയും പിന്നെയും ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് നമ്മോട് സഭയോട് വിളിച്ചു പറയുന്നു, ഞാൻ തരുന്നത് ശാശ്വതമായതാണ്. ദൈവം ചിലരെ തൊട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. ചിലതൊക്കെ എഴുന്നേക്കാൻ പോകുകയാ, ചിലർക്ക് പുതുവഴികളെ തുറക്കാൻ പോകുകയാ, ചിലർക്ക് പുതുവാതിലുകളെ തുറക്കാൻ പോകുകയാ, നിന്റെ തലമുറയെ വിടുവിക്കാൻ പോകുകയാ. നിന്റെ തലമുറയിൽ ആൾ ഇനിയും ഈ അനുഭവം ഉണ്ടാകത്തില്ലെന്ന്, ആ നിന്റെ കുടുംബത്തിൽ ഇനി അനുഭവം ഉണ്ടാകത്തില്ലെന്ന് ഹല്ലേലൂയ നീ ഒന്ന് സമർപ്പിച്ചു കൊടുക്ക്. കർത്താവേ, ഇതാ ഞാൻ നിന്റെ ദാസി, ഞാൻ എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും. നിന്റെ വേദന അനുഗ്രഹമായി മാറാൻ പോകയാ, അനേകർക്ക് അനുഗ്രഹമായി മാറാൻ പോകയാ. നമ്മൾ വേദനപ്പെടുന്നത് വെറുതെയല്ല, നീ വേദനയിൽ കൂടെ പറയുന്ന വാക്കുകളുണ്ടല്ലോ അനേകർക്ക് അനുഗ്രഹമായി മാറും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് സ്തോത്രം ദൈവത്തിൽ വിശ്വസിക്കാം. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിൽ ഉണ്ട്.